മൂന്നാർ ടൗണിൽ വഴിയോര വിൽപ്പന ശാലകൾ ഒഴിപ്പിച്ചയിടങ്ങളിൽ വീണ്ടും വിൽപ്പനശാലകൾ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ CPI രംഗത്ത്. വീണ്ടും വിൽപ്പനശാലകൾ സ്ഥാപിക്കാനുള്ള നീക്കം പഞ്ചായത്തിന്റെ കഴിവുകേടുകൊണ്ടാണെന്ന് CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. വീണ്ടും സ്ഥാപിച്ച കടകൾ നീക്കാൻ നടപടിയുണ്ടാകണമെന്നും ഒഴിപ്പിക്കപ്പെടുന്ന അർഹരായവരെ പുനരധിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും CPI ആവശ്യപ്പെട്ടു. മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ട് മുതലുള്ള അനധികൃത വഴിയോര വിൽപ്പന ശാലകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഒഴിപ്പിച്ചത്. ഒഴിപ്പിക്കൽ തുടർന്നതോടെ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളും ജനപ്രതിനിധികളും മലക്കമറിയുകയും ഒഴിപ്പിക്കലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വരികയും ചെയ്തു. ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തണമെന്നായിരുന്നു വ്യാപാരികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന്റെയും ആവശ്യം. ഇതിനിടെയാണ് പഞ്ചായത്തിനെതിരെ വിമർശനവുമായി CPI നേതൃത്വം രംഗത്തു വന്നിട്ടുള്ളത്. വഴിയോര വിൽപ്പനശാലകൾ ഒഴിപ്പിച്ച ചില ഇടങ്ങളിൽ വീണ്ടും വിൽപ്പനശാലകൾ സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. വീണ്ടും വിൽപ്പനശാലകൾ സ്ഥാപിക്കാനുള്ള നീക്കം പഞ്ചായത്തിന്റെ കഴിവുകേടുകൊണ്ടാണെന്ന് CPI മൂന്നാർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വഴിയോര കടകൾ ഒഴിപ്പിച്ച സ്ഥലത്ത് വീണ്ടും കടകൾ ഉയർന്നിരിക്കുകയാണ്. ഇത് ഗ്രാമപഞ്ചായത്തിന്റെ കഴിവുകേടും ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാരസ്ഥിതിയാണ്. മൂന്നാം ഗ്രാമപഞ്ചായത്തിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരും ചില ജനപ്രതിനിധികളും ഈ വഴിയോര കച്ചവടത്തിലെ വ്യാപാരികളിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ വീണ്ടും കടകൾ സ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയിരിക്കുകയാണ്. മൂന്നാറിലെ ആറോ ജംഗ്ഷനിലുള്ള ചില കടകളെ ഒഴിപ്പിച്ചിട്ട് ചില കടകൾ ഒഴിപ്പിക്കാത്തത് വലിയൊരു സംശയത്തിന് ഇടയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മൂന്നാർ ടൗണിൽ ഇത്തരത്തിൽ ഒഴിപ്പിച്ച കടകളിൽ വീണ്ടും പുതിയ കടകൾ സ്ഥാപിക്കുന്നത് നിയമവിരുദ്ധവും ഒരു കാപട്യം നിറഞ്ഞ വ്യവസ്ഥിതിയാണ്. അത് നിർത്തലാക്കപ്പെടണം. ഈ മൂന്നാർ ടൗണിൽ ഒഴിപ്പിച്ചത് വീണ്ടും ഒഴിപ്പിക്കണം. അതുമാത്രമല്ല, ഇതിൽ പാവപ്പെട്ട വിധവകൾ, വികലാംഗർ, മറ്റും ഒരു മാർഗമില്ലാത്ത വ്യക്തികളുണ്ട്. ഈ കട ഒഴിപ്പിച്ചവർ അവർക്ക് മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരെ പുനരധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പഞ്ചായത്ത് എടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പഞ്ചായത്ത് ആ ഒരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വരുമെന്ന് തന്നെ അറിയിക്കുകയാണ്. ഒഴിപ്പിച്ച ഇടങ്ങളിൽ വീണ്ടും സ്ഥാപിച്ചിട്ടുള്ള കടകൾ നീക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഒഴിപ്പിക്കപ്പെടുന്ന അർഹരായവരെ പുനരധിവസിപ്പിക്കുവാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും CPI ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണം. ഇക്കാര്യങ്ങളിൽ നിന്നും പഞ്ചായത്ത് പിന്നോക്കം പോയാൽ CPI പ്രതിഷേധത്തിന് രൂപം നൽകുമെന്നും അഡ്വക്കേറ്റ് ചന്ദ്രപാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അടിമാലി.